കാന്നർതുവൽ തീരം ബോട്ട് ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോഴും ജീവൻ പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവരെ സർക്കാർ പരിഗണിച്ചില്ലെന്ന് പരാതി. രക്ഷാപ്രവർത്തനത്തിനിടെ പലർക്കും പരിക്കേറ്റിരുന്നു. ഇതിൽ ഗുരുതര പരിക്കേറ്റ രക്ഷാപ്രവർത്തകരുമുണ്ട്. എന്നാൽ സർക്കാർ തലത്തിൽ നിന്നും ഇവർക്ക് ആർക്കും ഒന്നും ലഭിച്ചില്ല. പലതവണ ആവശ്യമുന്നയിച്ചെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കുന്നില്ലെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. നാടിനെ നടുക്കിയ ബോട്ട് ദുരന്തത്തിൽ ജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവരെ സർക്കാർ പരിഗണിച്ചില്ലെന്ന പരാതിയാണ് ഉയർന്നിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെ പലർക്കും പരിക്കേറ്റിരുന്നു. മാസങ്ങളോളം ചികിത്സ തേടിയവരും ഇക്കൂട്ടത്തിലുണ്ട്. എന്നാൽ ആർക്കും ഒരു സഹായവും കിട്ടിയില്ല. നിരന്തരം ഈ ആവശ്യം ഉയർന്നു വന്നെങ്കിലും ബന്ധപ്പെട്ട അധികാരികളുടെ ഭാഗത്തും അനുകൂല സമീപനം ഉണ്ടായില്ലെന്ന പരാതിയാണ് ഉയർന്നത്. അപകടവരം അറിഞ്ഞയുടൻ തന്നെ മത്സ്യത്തൊഴിലാളികൾ ഉൾപ്പെടെ രക്ഷാപ്രവർത്തനത്തിൽ സജീവമായിരുന്നു. ബോട്ടിന്റെ ഗ്ലാസ് തകർക്കാനുള്ള ശ്രമത്തിൽ മാരകമായി പരിക്കുപറ്റിയ പലരും മുറിവ് പോലും വകവെക്കാതെയാണ് രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്തത്. പ്രതിഷേധ സ്വകാര്യ ആശുപത്രികൾ അന്നേ ദിവസത്തെ ചികിത്സാ ചെലവുകൾ സൗജന്യമാക്കിയിരുന്നു. അന്ന് ആ രക്ഷാപ്രവർത്തനത്തിന് ഇതറിഞ്ഞു ഓടി വന്ന നാനാഭാഗത്തുള്ള ജനങ്ങളും പ്രത്യേകിച്ചിട്ട് മത്സ്യത്തൊഴിലാളികൾ, പല മേഖലയിലുള്ള മത്സ്യത്തൊഴിലാളികൾ വന്ന് ഒന്നും നോക്കാതെ ബോട്ട് താന്നെന്ന് അറിഞ്ഞപ്പോൾ തന്നെ എല്ലാവരും പുഴയിലേക്ക് എടുത്ത് ചാടി ഓരോ ജീവനും ആ ബോട്ടിൽ നിന്ന് രക്ഷിക്കാൻ എങ്ങനെ പറ്റുമെന്നുള്ള ശ്രമത്തിലായിരുന്നു. രക്ഷാപ്രവർത്തനത്തിനിടയിൽ ഒരുപാട് പേർക്ക് പരിക്കുപറ്റിയിരുന്നു. അന്ന് പരിക്കുപറ്റി, മാരകമായ പരിക്കുപറ്റി മാസങ്ങളോളം വീട്ടിൽ കഴിയുന്ന ചെറുപ്പക്കാരുണ്ടായിരുന്നു. അന്ന് അവരെ വാരിയെടുത്ത് ഓരോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി, അതായത് പ്രൈവറ്റ് ഹോസ്പിറ്റലിലേക്ക് എത്തിച്ച് അവരൊക്കെ ആ ഹോസ്പിറ്റലിൽ തന്നെ അന്നത്തെ ആ അപകടത്തിൻ്റെ ചികിത്സ ഫ്രീ ആയിട്ട് നൽകുകയായിരുന്നു. അതിനുശേഷം പിന്നീട് അവർ മാസക്കണക്കിൽ ആ അസുഖവുമായിട്ട് വീട്ടിൽ കഴിഞ്ഞിട്ട് യാതൊരു സഹായവും അവർക്ക് നൽകാൻ കഴിഞ്ഞില്ല. പലരും പിന്നീട് ഇത്തരം ഒരാവശ്യം ഉന്നയിച്ച് രംഗത്ത് വരാൻ തയ്യാറായില്ല. എങ്കിലും മാസങ്ങളോളം തൊഴിലെടുക്കാൻ പോലും ഇവർക്ക് കഴിഞ്ഞിരുന്നില്ല. ദുരന്തത്തിന് ഒരാണ്ട് തികയുമ്പോഴും ഇത്തരക്കാരെ കാണാതെ പോകരുതെന്ന് മാത്രമാണ് പറയാനുള്ളത്. അന്ന് ഈ രക്ഷാപ്രവർത്തനത്തിന് പരിക്കുപറ്റിയവർക്ക് സർക്കാരിൻ്റെ സഹായം നൽകുമെന്നുള്ള ഉത്തരവോ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടെന്നിങ്ങനെ പറഞ്ഞെന്നല്ലാതെ ഇതുവരെ ഈ ഒരു വർഷം ഈ ആണ്ട് തയ്യാറായിട്ടും ഇതുവരെ ആർക്കും അതിനൊരു നഷ്ടപരിഹാരവും കിട്ടിയിട്ടില്ല. രക്ഷാപ്രവർത്തനത്തിന് പരിക്കുപറ്റിയ ഒരുപാട് ചെറുപ്പക്കാരുണ്ടായിരുന്നു. തൊഴിൽ നഷ്ടപ്പെട്ട് മാസങ്ങളോളം വീടുകളിൽ കഴിഞ്ഞിട്ടും ഇതുവരെ ഒരു സഹായം അവർക്ക് കിട്ടിയിട്ടില്ല. സഹായം നൽകുമെന്ന് പറഞ്ഞ് തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിലൊരു രാഷ്ട്രീയ പ്രസ്ഥാനം നടത്തിയ നമ്മളെ മാർച്ചിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ നിന്ന് പറഞ്ഞു, അതാത് വില്ലേജ് ഓഫീസിൽ പോയിട്ട് പരിക്കുപറ്റിയവർ അതിൻ്റെ റിസൾട്ട് സമർപ്പിക്കണമെന്ന് പറഞ്ഞ് ഇവിടത്തൊക്കെ വില്ലേജ് ഓഫീസിൽ പോയി ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇങ്ങനെ ഒരു ഉത്തരവ് തന്നെ ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. പിന്നെ രക്ഷാപ്രവർത്തനത്തിനിടയിൽ പരിക്കുപറ്റിയവർ അതിൻ്റെ സഹായം തേടി നടക്കുന്നുള്ള ഒരു നമ്മളെ മറ്റുള്ള ആൾക്കാർ എന്ത് ചിന്തിക്കൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും ആൾക്കാരൊക്കെ അതിൽ നിന്ന് പിന്മാറിയത്. അവരെന്നെ സ്വയം ആ ചെലവുകളൊക്കെ വഹിച്ച് മാസക്കണക്കിലോളം പണിക്ക് പോകാൻ പറ്റാതെ വീടുകൾ കൈയായിരുന്നു. പിന്നെ അവരാരും അതിൻ്റെ പരിഭവ പരാതിയുമായിട്ട് പിന്നെ ആരും പോയിട്ടില്ല. കാരണം അവർ ഓരോ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിന് പറ്റിയ പരിക്കാണ്. പിന്നെ അതിൻ്റെ പേരിൽ നഷ്ടപരിഹാരം വേണ്ട എന്നുള്ള ചിന്തയിൽ തന്നെയാണ് ഞാനടക്കം നടന്നത്. പക്ഷേ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങോട്ട് നിർദ്ദേശം കൊടുത്തത് കൊണ്ടാണ് ഇത് രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങിയവർക്ക് എന്തുകൊണ്ട് സഹായം നൽകുന്നില്ല എന്നുള്ള ചോദ്യം ഉന്നയിച്ചത്. സർക്കാർ അങ്ങനെ ഒരു പ്രഖ്യാപനം നടന്നിട്ടില്ലെങ്കിൽ ആർക്കും ഒരു പരാതി ഉണ്ടായിട്ടില്ലായിരുന്നു. പക്ഷെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ആളുകൾ അതിൻ്റെ സഹായം ചോദിച്ച് നടന്നത്. ഈ ഒരു വർഷം തയ്യാറാവുമ്പോൾ അത്തരം വിഷയങ്ങൾ വീണ്ടും എത്ര കണ്ട് ജാഗ്രതരാണെന്നുള്ളത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. അവിടെ തൂവൽ തീരത്ത് ഫസ്റ്റിൽ ബോട്ട് സർവീസ് നടത്തിയത് വേറൊരു ടീമായിരുന്നു. അത് കണ്ടായിരുന്നു ഇവരും ഈ സർവീസിലേക്ക് വന്നത്. അതേ സർവീസ് ബോട്ട് ദുരന്തം കഴിഞ്ഞതിന് ശേഷവും അവർ ആ സർവീസുമായിട്ട് മുന്നോട്ട് വന്ന് ജനം കയറാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇന്നും അവിടെ ആ സർവീസ് നടക്കുന്നുണ്ടാവും. അവർക്ക് എല്ലാ ലൈസൻസും ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞിട്ട് വീണ്ടും അവർ ഈ ബോട്ട് സർവീസിലേക്ക് വരികയായിരുന്നു. പക്ഷെ ജനങ്ങൾക്ക് ആ ഒരു ഓർമ്മയിൽ നിന്ന് അതിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ജനങ്ങളാരും അതുമായി സഹകരിക്കാത്തത്. ഇത്തരം വിഷയങ്ങളിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നല്ല ജാഗ്രത ഇവിടെ മാത്രമല്ല കേരളത്തിൽ മൊത്തം സ്ഥലങ്ങളിലും വേണമെന്നാണ് ഈ ഒരു ബോട്ട് ദുരന്തത്തിൻ്റെ ഒരാണ്ട് തേയുമ്പോൾ ഓർമ്മിപ്പിക്കാനുള്ളത്.